ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ജോക്കുട്ടൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുന്നത്. നമ്മുടെ ജോക്കുട്ടനാണ്. കുട്ടികളെന്ന് പറയുന്നത് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങാനിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് കളിക്കാനും പിന്നെ എന്താ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും കിട്ടാനാണ് പിള്ളേരെപ്പോഴും നോക്കുക. അപ്പോൾ ഇന്ന് ജോക്കുട്ടനെ ഞങ്ങളൊരു ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ്. അത് കളിപ്പാട്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുട്ടികൾക്കതൊരു എന്താ പറയുക, രസകരമായിട്ട് അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതൊരു മിഠായി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. ആക്ച്വലി ഇത് അവൻ്റെ സ്കൂളിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഞങ്ങൾ കുറേ തപ്പി നടന്നിട്ടും കിട്ടിയില്ല. ഒരു മിഠായി വാങ്ങുമ്പോഴാണ് ഈ സംഭവം കൂടെ കിട്ടുന്നത്. അപ്പോൾ ജോക്കുട്ടൻ കാലത്തേ തുടങ്ങി ഈ സംഭവം എങ്ങനെയാണ് കറക്കി പറത്തി വിടുന്നതെന്നുള്ള ഒരു ശ്രമത്തിലാണ്. കുറേ തവണ ഫ്ലോപ്പ് ആവുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക, ചെയ്യാൻ പറ്റും, എൻകറേജ് ചെയ്യുക, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, അവർക്കത് ആ ഒരു സംഭവം നേടി എന്നുള്ള ഒരു ഇതാണ്. ഒന്ന് രണ്ട് തവണ എന്നല്ല, ഒരു എന്താ പറയുക, ഒരു 10-20 തവണ, കുറേ തവണ ചെയ്യുമ്പോൾ അതിൽ 2-3 തവണയാണ് സക്സസ് ആവുന്നത്, കുറേ തവണ. പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമിക്കാതെ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഓരോ തവണ അവർക്ക് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പടി മുമ്പിലായിട്ട് ഒരു സംഭവം കിട്ടും. അത് കുറച്ചുകൂടെ ഹൈറ്റിൽ പോയി, കുറച്ചുകൂടെ ഹൈറ്റിൽ പോയി, അല്ലെങ്കിൽ ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ചൂട് സമയത്ത് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ അവർക്ക് എപ്പോഴും കളിക്കണം എന്നുള്ളൊരു മൈൻഡാണ്, അവരെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ എന്തെങ്കിലും ഒരു സാധനങ്ങൾ കിട്ടുമ്പോൾ അവരുടെ മൈൻഡ് എപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഓടിക്കളിക്കേണ്ട പ്രായമാണ്. എന്താണും ഈ ചൂടിൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, അവർ ഓൾറെഡി ഭയങ്കര ടയേർഡാവും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരെ കൂടുതൽ എന്താ പറയുക, ആക്റ്റീവായിട്ട് നിർത്തും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ. ടാറ്റാ, ബൈ ബൈ.